തുഷാരഗിരിയിൽ ഇതിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് ഇവിടുന്നാണ് ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. ഇനി ഒരുപാട് കാഴ്ചകൾ ഉള്ളോട്ടുണ്ട്. വെള്ളച്ചാട്ടം മാത്രമല്ല പല ആകർഷണ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. തുമ്പിതുള്ളും കാട്, പിന്നെ മഴവിൽ ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങോട്ടൊന്നും ടൂറിസ്റ്റുകൾ വിടാതെ ഒക്കെ അടച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണെന്നറിയോ, മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറഞ്ഞിട്ട്. അതെന്താണുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു ഭീഷണിയിലാണ് ഇപ്പോൾ നാടും നാട്ടുകാരും കുട്ടികളൊക്കെ ഉള്ളത്. ഞാനും തന്നെ വലിയൊരു ഉറപ്പില്ലാണ്ട് നേരൊരു കുളൂസ് പറയാൻ ഇരുന്നെന്നുള്ളൂ. കൂടുതൽ ഇരുന്നാൽ എന്നെ കാണുമെന്നറിയില്ല, മാവോയിസ്റ്റുകൾ കൊണ്ടുപോകുമെന്ന്. നമ്മളൊന്നും മാവോയിസ്റ്റിന് ആവശ്യം ഉണ്ടാവില്ല, അത് അവർക്ക് ചില ആളുകൾ നോട്ടുണ്ട്, അവരെ അവർ കൊണ്ടുപോകുള്ളൂ. ഇവിടെ വീട് തൃശ്ശൂരിൽ നിന്ന് വന്നവിടെ ഇത് കാണാനോ? ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് വന്നാണ് ടൂറിസ്റ്റുകൾ. ആ ഇനിയും വരുന്നുണ്ട് ഒരാളുകൾ. അടുത്തല്ല, നല്ല കയറ്റല്ലേ. ഏ വയ്യാണ്ട് മാതിരി കയറ്റം കയറിയാൽ ആരായി കിടക്കൂലേ. അല്ല കേട്ടല്ലാതെ റോഡായതൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റി സ്റ്റെപ്പൊക്കെ ഇട്ടാൽ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ പിന്നെ കാറിൽ സുഖമായിട്ട് വന്നാൽ അതിന് ഭംഗി പോയില്ലേ. അല്ലേ, കുറച്ച് നടന്ന് കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള സുഖം ആസ്വദിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അല്ലേ, ഞാനോ ആദ്യം ഞാൻ എൻ എൽ ബാലകൃഷ്ണൻ എത്തി. നിങ്ങൾ ആളെ മാറിപ്പോയ അത് ശരി. അല്ല ഇവിടെ പറഞ്ഞതല്ല, ഞാൻ തടി കുറവല്ലേ. ആ പത്തഞ്ച് വയസ്സായില്ലേ, 55 ചിലപ്പോ ആവും. ഈ ഡിസംബർ 1 55 വന്നില്ലെങ്കിൽ പോയത് തന്നെ അവിടെ കിടക്കും. തൃശ്ശൂർ വന്ന തൃശ്ശൂർ ഇവിടെ അത് തുഷാരഗിരി കാണാൻ വന്ന തുഷാരഗിരി കാണാൻ വന്ന ആ തൃശ്ശൂർ നിങ്ങളെ ബീച്ച് ഡാമിലൊക്കെ കാണാൻ പോക്കില്ലേ? അടുത്താതെ ഞങ്ങളെ ടൂറിനും സ്കൂളിൽ നിന്ന് ആകുമ്പോൾ ടൂറിന് വന്ന് പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട്. ഇപ്പം താഴേന്ന് ഇവിടെ ഒരു തട്ടുകടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പോയി നോക്കാം എങ്ങനെയാന്ന്. നമസ്കാരം ചേച്ചി. നമസ്കാരം. അതെ അതെ, ഇതാ തട്ടുകട. എന്തെല്ലാം ഇവിടെ തട്ടുകടയിൽ? എന്താണ് ഈ ചാമ്പൊക്കെ? പിന്നെ നാരങ്ങ വെള്ളം, മോരും വെള്ളം, ചായ, പരിപ്പുവട, പഴംപൊരി. പരിപ്പുവട പഴംപൊരി ഒക്കെ ഉണ്ടോ? ചായക്കടയിലും ഉണ്ട് അല്ലേ. അതൊക്കെ പറഞ്ഞു ഞാനേ ഈ കയറ്റൊക്കെ കേറി വന്നിട്ട് ഒരു വഴിയാക്കി കുടിക്കാൻ എന്തുണ്ട്? മോരും വെള്ളം, സംഭാര സംഭാരം പോലെ മോരും വെള്ളം ഒന്ന് അടിക്കാൻ നോക്കട്ടെ. ആവും മോരും വെള്ളം പഴംപൊരി നല്ല കോമ്പിനേഷനാണ് അല്ല? അതും പാടി മോരും വെള്ളം ഇതിലെന്താ കൂട്ട് കഴിക്ക? അതല്ല, അതിന് കൂടെ കഴിക്കാനൊന്നും ഇല്ല. ആ പോരും വെള്ളത്തിൽ പരിപ്പുവട നല്ല കോമ്പിനേഷൻ അല്ലേ, അതറിയില്ലല്ലേ.
മക്കാനിയിൽ പല പരിപാടികളും പരിചയപ്പെടുത്തി അവസാനം കോമ്പിനേഷൻ ഒക്കെ പലരും മറന്നുപോയി. മോരും വെള്ളം തുഷാര രീതിയിൽ എല്ലായിടത്തും പോയി കഴിച്ചാൽ മോരും വെള്ളത്തിന് കൊടുത്തിട്ട് ഇപ്പം എല്ലാം ആയോ അങ്ങനെയൊക്കെ ആയോ ഞാനൊരു ഏലും ഒക്കെ അത് മോരുവെള്ളമാണ് മോരുവെള്ളം മഴപ്പൊരി പറഞ്ഞു തരാം. ഇവിടെ അടിവാരോ അടിവാരത്ത് നിന്ന് വേറെ ദൂരത്ത് നിന്ന് വന്ന ആൾക്കാർ വഴി മൂറാം തോട് വഴി ഇങ്ങോട്ട് കയറി അല്ലേ. ശരി എന്നാലേ നമ്മള് ഉസാരിയിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സന്തോഷം. നിങ്ങളാണ് മൊയൽ ഓർഡർ ചെയ്ത് അതിന്റെ ടീമിനെ തന്നെയാണ് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് മൊയല് ഉണ്ടാക്കിയ ഞങ്ങള് അതിനോട് ഒരു 10-20 ആൾക്കുള്ള മൊയലിന്റെ ഓർഡർ ഉണ്ട്. എത്രയുണ്ട്? 5 കിലോ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കുണ്ട് വേറെ, ഞങ്ങൾ ഉണ്ടാക്കിയാലില്ല. അതൊന്നും ആയിക്കോട്ടെ. ഇതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇവിടെ എത്തിയിരിക്കുകയാണ് വെള്ളച്ചാട്ടം. ഈ സീസണായതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. മഴക്കാലം വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ശക്തമായ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം റോസ് ബിരിയാണി റൈസ് മക്കാനിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നത് മറ്റൊരു വെറൈറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൊയിലുണ്ടാക്കി, ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് താറാവ്. താറാവ് ഇറച്ചിയാണ്. താറാവ് കൊണ്ടുള്ള എന്തെല്ലാമാണ് ഇറച്ചി, കറിയാണോ ഫ്രൈ ആണോ ഇനി വരട്ടിയതാണോ ഒന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് നമ്മളെ പഴയ ജോൺ തന്നെ, ജോണ് ഒരു വെറൈറ്റി ഫുഡ് എന്നാണ് ജോണിൻ്റെ കടയുടെ പേര്. ഇന്ന് ഒരു വേറൊരു വെറൈറ്റി താറാവ് കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് സമയം കളയാതെ താറാവ് കറിയിലേക്ക് നീങ്ങാം. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിനൊപ്പം തന്നെ ഇനി ഇതിലും ഭംഗിയുള്ള താറാവ് കറിയിലേക്ക് പോവാം. അന്ന് നമ്മൾ ചെയ്തത് മൊയലിൻ്റെ ഒരു ഐറ്റമായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചെയ്യുന്നത്
ഒരു മയിൽ തുള്ളിച്ചാടി നടക്കുകയാണെങ്കിലും ഇത് അതുപോലെ ഓടി നടക്കുന്ന താറാവാണ്. ഈ താറാവിൻ്റെ കറി ഉണ്ടാക്കുന്നതാണ്, ഇത് നമ്മൾ കറിയല്ല ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കുന്ന ഇതിൻ്റെ സ്പെഷ്യൽ ജോണിയാണ്, ജോണി ചായനാണ് ഇത് ഉണ്ടാക്കുക. അല്ലേ ജോണി ചായൻ ജോണി ജോളി ജോളി ആ അങ്ങനെ ഇന്നത്തിലേക്ക് നമുക്ക് ജോലിയാക്കാം. ജോളിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുങ്ങൾ ഇത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇതിൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഇത് വരുമ്പോൾ നിങ്ങളായിരിക്കും വെക്കുക, നിങ്ങളെ കൈ പൊരുത്തം താറാവിനെ ഇതാക്കാനുള്ള. താറാവ് നിങ്ങളായിട്ട് ശത്രുതയിലാണ് ദേശത്തിലാണോ? അങ്ങനെ ഇപ്പം നിങ്ങൾ താറാവിൻ്റെ അറിയൊക്കെ ഈ കുട്ടനാട്ടിൽ കുറേ താറാവിനൊക്കെ കൊന്നെടുക്കില്ലേ, അന്നേരം എന്ത് തോന്നി നിങ്ങൾക്ക് അതിൻ്റെ വികാരം? അല്ല ഒരു അതിനോടൊരു പാപം തോന്നിയോ? അതോ പോയത് നന്നായിരുന്നോ? അതാണ് ചോദിച്ചത്, എന്ത് തോന്നാന്ന് ചോദിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ രോഗങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഒന്നും ഇതായില്ല, അങ്ങനൊന്നും വരാതിരിക്കട്ടെ. ഏതായാലും നമുക്ക് ഈ താറാവിൻ്റെ കറി ഒന്ന് ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കി കാണിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മളെ മുയലിലേക്ക് കൂട്ടിയ മാതിരിയുള്ള അതേ കൂട്ട് തന്നെയാണ്, ഇതിന് വ്യത്യാസമുണ്ട്. അതെന്താണ്? അതിന് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ, ഇതിന് വേറെ മസാലകളില്ല. വേറെ മസാലകൾ നമ്മൾ പൊടിച്ചു വെച്ച മസാലകൾ, ഈ പൊടിച്ചു വെച്ച മസാലകളായിരുന്നു. ആ അത് കുരുമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, പെരിഞ്ചീരകം, പിന്നെ കറുവപ്പട്ട, കറുവപ്പട്ട, ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ ഇഞ്ചി മഞ്ഞൾ അതൊക്കെ ചേർക്കും. അതെല്ലാം പറഞ്ഞു വന്നപ്പോ എല്ലാം ഉണ്ട് ഇതില്. ആദ്യം പറഞ്ഞു മറ്റേ മാതിരി ഇല്ല, ബാക്കിയുള്ള മസാല പൊടികൾ ഇടൂല, മുളക് പൊടി ഒന്നും ഇടൂല, മുളക് ഇടൂല. അത് ശരിയാണ്. ഏതായാലും നമുക്ക് ചെയ്ത് കഴിയുമ്പോ കാണാലോ ഒന്ന്. എന്നാ പിന്നെ നമുക്ക് താറാവ് തുടങ്ങിയേക്കാം. വെളിച്ചെണ്ണ എത്ര? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഉണ്ടാക്കുന്ന താറാവ് എത്ര ഉണ്ട് തൂക്കം? തൂക്കം ഒരു 800 ഗ്രാം ഉണ്ടാവും. അത്രേ ഉള്ളു? 500 ഉള്ളു. ഒക്കെ 800 ചൂടായോ? മല്ലിപ്പൊടി ഇടുകയാണേ. ആ ഇട്ടോളൂ. അതെന്താണ്? ഇത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ. അത് ഒക്കെ കലങ്ങി വെന്തു. ആ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കലർന്ന വെള്ളം, ഉപ്പ്. ഉപ്പ് ഇനി താറാവ് ഇടുകയാണ്. ആ താറാവ് 800 ഗ്രാം. ഇത് ഒരു താറാവാണോ? 800 ഗ്രാമുള്ള ചെറിയ താറാവ്, വലുതൊക്കെ തൂക്കം ഉണ്ടാവും. രണ്ടും 2.5 കിലോ ഒക്കെ ഉണ്ടാവില്ലേ? ഇനി പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇതിൽ നമ്മളെ സബോള അല്ല, വെല്ലുള്ളി ഇല്ല. വെല്ലുള്ളി ഇപ്പൊ ഇടും. അല്ല വേണമെങ്കിൽ എനിക്ക് വേണ്ടിയല്ല, കുറച്ചിടാം. ആ അങ്ങനെ മുളക് മാത്രം ഇടൂല, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അപ്പൊ ജോളിച്ചാൻ ഇവിടെയാണോ നാട്? ആ ഇവിടെ അടുത്തന്നെ. ഈ ഈ കടയില് ജോണിന്റെ കൂടെ എത്തിപ്പെട്ടിട്ട് എത്ര കാലം? 12 കൊല്ലേ ഇവിടെ. അപ്പൊ നിങ്ങളെല്ലാം വളരെ ഒരു കുടുംബം പോലെ ഐക്യത്തിൽ നല്ല രീതിയിൽ ഈ ഹോട്ടലിൽ തുടങ്ങി പോകുന്നു. അതെ, ഈ കട നിങ്ങളുടെ ഐക്യം കൂടിയാണ് ഹോട്ടലിന്റെ വിജയം. അതെ, ഈ ടേസ്റ്റ് ഫുഡ്, ടേസ്റ്റ് ഫുഡ് അല്ലേ, ഇങ്ങനെ പല വെറൈറ്റികളും ഒക്കെ ആയിട്ട്. നിങ്ങളിത് എങ്ങനെ ഇത് ഒക്കെ കുക്കായത് പഠിച്ച? ആദ്യം ജോണിയാട്ടം പഠിപ്പിച്ചാ? ജോണിയാട്ടം പഠിപ്പിച്ചാ? അല്ല ആദ്യം എന്തായിരുന്നു ജോലി? അത് അങ്ങനത്തെ ജോലി ഒന്നുമല്ല, കൃഷിപ്പണി കൃഷിയൊക്കെ ആയിട്ടാണ്. ജോണും ആദ്യം കൃഷിയായിരുന്നല്ലോ, പിന്നെ ഇതിലൊക്കെ തിരിഞ്ഞായിരുന്നു. ഇപ്പൊ എല്ലാവരും ഏതായാലും നല്ല ഫുഡുണ്ടാക്കാനും നല്ല പേര് സമ്പാദിക്കാനൊക്കെ കഴിഞ്ഞതിലൂടെല്ലേ. അതെ, ഇതിനിപ്പോ മൂടിയൊക്കെ ഉണ്ടേ? മൂടി. ഇനിയിതിപ്പോ എത്ര സമയം ഇത് കിടന്ന് വേണം? ഒരു 3/4 മണിക്കൂർ. 3/4 മണിക്കൂറോ? ഇതിന് മെനക്കറിഞ്ഞില്ലേ ഇനിയില്ലേ? അത് പെട്ടെന്ന് ആയിക്കോട്ടെ, ചോദിച്ചെടുത്ത മറ്റേത് അന്ന് മുയലുണ്ടാക്കിയൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞായിരുന്നു. ഈ താറാവിന് വേവ് ജാസ്തിയാണ്. ആ വേവ് കൂടുതലുണ്ട്, കോഴിയേക്കാൾ കൂടുതൽ. 3/4 മണിക്കൂർ കഴിഞ്ഞാലേ മൂപ്പര് നമുക്കൊരു റെഡിയാവും, ഭാഗത്തിൽ മുട്ട് വരുള്ളൂ. അത് ശരി. അപ്പൊ ജോലിച്ചാ ഇതിന് 3/4 മണിക്കൂർ വരെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാത്തു നിന്നാൽ ഞാനും ബന്ധുവും. ലേശം തീയോടെ ഇടണം.
ലേസന്റിയോടെ ഇടണം, നല്ല പെട്ടെന്ന് വേവുള്ളൂ. അറിവിനല്ലേ ഞാൻ പറഞ്ഞതല്ലേ, മുക്കാൽ മണിക്കൂർ വേവുന്നതിന് ഞാനും ഇവിടെ അടുത്തത് ഞാനും ബന്ധുവും. അപ്പൊ അതുകൊണ്ട് അത്ര വരെ കാത്തിക്കാൻ പറ്റില്ല. അപ്പൊ അതുവരെ നമുക്ക് വേറെ ഓരോന്നിന്റെ ഇതില് ഉണ്ടാക്കലും കൂട്ടുകരിയണോ ഒക്കെ നോക്കിയിട്ടുള്ള അത് വേട്ടെ. അറിവങ്ങൾ ഇട്ടു പോയില്ലേ, ഇത് ആദ്യം അറിഞ്ഞാണെങ്കിൽ ഞാൻ താറാവിനെ മാറ്റി വേറെ എന്തെങ്കിലും പക്ഷിയിലേക്ക് പോയി. എളുപ്പത്തിൽ നോക്കിയത് നോക്കുക, അത് വേട്ടെ. താറാവ് കറിയൊക്കെ അല്ലേ, താറാവ് ഫ്രൈ ആക്കൂലേ ചിക്കൻ പോലെ? പൊരിച്ചാൽ വെറും എല്ലാം ഉണ്ടാവുള്ളൂ, ഇറച്ചി ചുരുങ്ങി പോകും. ആ ചിക്കൻ പോലെ കിട്ടൂല, കിട്ടൂല. താറാവ് ഫ്രൈ ഉണ്ടാവുകയല്ലേ? ഉണ്ടാക്കലെല്ലാവരും. താറാവ് കറി മാത്രം? കറി. അത് ഞാൻ പുതിയൊരു അറിവാണ്, ഞാൻ ഇതുവരെ താറാവ് കഴിച്ചിട്ടില്ല. പൊരിച്ചാൽ വെറും എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. ആ അതുകൊണ്ട് അതിന് മെനക്കെടില്ല. അതിന് മെനക്കെടില്ല. കറി ആക്കും അല്ലെങ്കിൽ ടൈറ്റ് കറിയായിരിക്കും, ഗ്രേവി ഓവർ ഇല്ലാണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി വെള്ളുള്ളി മറ്റേതൊക്കെ റെഡിയാക്കി ഇടും. അതേ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും, പെട്ടെന്ന് വേഗം. തേങ്ങാപ്പാൽ വെച്ചാൽ വേഗം വേണം, വേവും അവിയും ഇതായതുകൊണ്ട് കമ്പനിക്ക് കാത്തിക്കുന്നത്. ഇപ്പം രണ്ട് തേങ്ങാപ്പാലും പറയും. ഉണ്ടാക്കി വെച്ചിരുന്നു? ഇല്ല, ഉണ്ടാക്കിയില്ല. ഇപ്പം ഉണ്ടാക്കും, ഇപ്പം ഉണ്ടാക്കി. ഇത് ഫുള്ള് നേരത്തെ തന്നെ ഒഴിക്കോ? ഇല്ല, അരിച്ചൊഴിക്കണം. അരിച്ചിട്ട് പാൽ ഒഴിക്കും. തുറന്നു വെച്ചോ. പൊടികൾ എല്ലാം കൂടെ നമ്മൾ പാർട്ടി കൊടുക്കാനാവുമ്പോ ചേർക്കും. മിക്സാവും. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ കടുവ പൊടിക്കും. എന്തെല്ലാം ചേർത്ത? പെരിഞ്ജീരകം. പെരിഞ്ജീരകം. പിന്നെ കുരുമുളക് പൊടി. പിന്നെ കറുകപ്പട്ട. കറുകപ്പട്ട. മുളക് ഇടില്ല? മുളകില്ല. ഏതായാലും നമ്മൾ തുഷാരഗിരിയിൽ വന്ന് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ വന്നിട്ട് വളരെ നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ, താറാവ്, നമ്മളെ മുയലിറച്ചി എല്ലാം കഴിക്കുന്ന ഈ ഒരു ഹോട്ടലിൽ വന്ന് നമ്മൾ ഇന്ന് നമ്മളെ മെക്കാനിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയത് വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പെരിഞ്ജീരകം. പെരിഞ്ജീരകം എത്ര ഇടും? കയ്യൂല്ല. എല്ലാ ജീലിടും. ആ അടുത്ത കുരുമുളക്. കുരുമുളക്. ആ അടുത്ത കറുകപ്പട്ട. കറുകപ്പട്ട പൊടിച്ച് പട്ട പൊടിച്ചേ. ആ മൂന്നോ അതിലിടുക? ആ മൂന്നോ അതിലിടുക. ഇനി ഒന്നും ഇടാനും ചേർക്കാനും ഇല്ല? ഇല്ല. ഇനി ഒന്ന് വറവിടാനേ ഉള്ളൂ. ആ അത് അതുവരെ ഒന്ന് മൂടി വെക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ കടുകിടണം. കടുകിടും. ചുവന്നുള്ളി ഇല്ലേ? ചുവന്നുള്ളി. അതൊന്നും താങ്ങി പൊട്ടുമ്പോൾ കരിയാപ്പില. മതിയോ? മതിയോ? അതുണ്ടോ? മതി. അങ്ങനെ താറാവ് കറി റെഡി. വറുവിടലും കഴിഞ്ഞു അല്ലേ?
ഇനിയിത് നമ്മൾ കുറച്ചും കൂടി മൂടി വെക്കണം. ഒരു മിനിറ്റ്. ആ കുറഞ്ഞ തീയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ അല്ലേ. അപ്പൊ താറാവ് കറിയല്ലേ, ഒരു ഫ്രൈ മതി, ഒരു വരച്ച് മതിയാവും. ആ കുരുമുളകിന്റെ സ്മെല്ലൊക്കെ വരുന്നു കൂട്ട്. ഇതിപ്പോ എത്ര പേർക്ക് കഴിക്കാനുണ്ടാവും? ശരിക്കും കഴിക്കാനാണ് രണ്ടു പേർക്ക് കഴിക്കാം. അത് കഴിപ്പ് അനുസരിച്ച് ശരിക്കും രണ്ടാൾക്ക് കഴിക്കാനേ ഉള്ളൂ. ഏ നമ്മളെ ശിഹാബിനെ പോലത്തെ ആളാണെങ്കിൽ നമുക്ക് അഭിപ്രായം പറയേണ്ടാണ്ട് വെച്ചു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഇത് ഒരു പാക്ക് ബ്രെഡും വെച്ചു കൊടുത്താല് ഇതിന്റെ പണിയായി. റോസ് ബിരിയാണി റൈസ് മക്കാനിയുടെ നമ്മളെ ഈ തുഷാരഗിരി വിഭവത്തിൽപ്പെട്ട താറാവ് റെഡിയായി കഴിഞ്ഞു. നമ്മൾ ജോളിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജോളിയോടുകൂടി ജോളിയുടെ കൂടെ ഈ താറാവ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. കഴിച്ചിട്ട് ജോളി അല്ല എങ്കിൽ ഈ ജോളിൻ്റെ പേര് ഞാൻ മാറ്റും, അല്ലെങ്കിൽ ജോളി നാട്ടുകാർ എൻ്റെ പേര് മാറ്റും. എങ്ങനെ കുഴപ്പം വരില്ല, നമുക്ക് ധൈര്യം പറയാം. വിശ്വസിച്ചിട്ട് ഒരു ചെറിയ പ്ലേറ്റിൽ തട്ടണം. ഇത് നന്നായിട്ട് പോവില്ല. അതിന് മുന്നേ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ആ അതന്നെ, അത് വലിയ കുഴപ്പം. നിങ്ങൾ തിന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ തിന്നുള്ളൂ. കാരണം ടെസ്റ്റ് ചെയ്യണം. ഇനി കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കണ്ടല്ലോ. അത് ഉപ്പുണ്ടോ നോക്കില്ലല്ലോ, അത് ടെസ്റ്റാ. പിന്നെ ഇത് പൊറോട്ട കപ്പ എല്ലാറ്റിനും കൂടെ എന്നൊന്നുമില്ല. നമ്മൾ ബീഫൊക്കെ കഴിക്കും പോലെ നോക്കട്ടെ. എന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള എല്ലാ അനുഭവവും എനിക്കൊക്കെ ആയ ശേഷം ഞാൻ നാട്ടുകാരോട് പറയാൻ പറ്റുള്ളൂ. ജോലി ആയിട്ടുണ്ട് കുറേ. ഞാൻ താറാവ് വരച്ച് ഞാൻ കഴിച്ചില്ല, ചൂടുണ്ട്. ചൂടൊന്നും അറിയില്ല, ടേസ്റ്റുണ്ട്. ഇതിനെപ്പറ്റി ഒരു അനൗൺസ്മെൻ്റ് ഇല്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്.